ദേവിയുടെ ഊരുചുറ്റലിന്റെ ഐതിഹ്യത്തിൽ പ്രസിദ്ധമായ ചവറ തെക്കുംഭാഗം പനക്കെട്ടോടി ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി നടത്തി. കലമൻകൊമ്പിൽ ദേവി ചൈതന്യം ആവാഹിച്ചാണ് താലപ്പൊലി ആരംഭിച്ചത്. താലപ്പൊലിക്ക് തുടക്കം കുറിച്ച് മൂത്താലിൽ കാരണവർ ദേവിയുടെ വടിയുമായി പുറപ്പെട്ട നാലുകരകളിലും ഉത്സവം വിളംബരം ചെയ്തു. തുടർന്ന് പാണൻ തെങ്ങഴത്ത് വീട്ടിൽ നിന്ന് കരിമീൻ കറി സഹിതം ഊണുകജിച്ച് തെങ്ങഴത്തുകാരുടെ സ്വർണക്കുമിള ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. ക്ഷേത്രം നിൽക്കുന്ന കരയിൽ നിന്നും തെരഞ്ഞെടുത്ത ബാലികയെ കന്യാവായി വാചിച്ച് മേൽശാന്തി ഓമനക്കുട്ടൻ നമ്പൂതിരി ശ്രീകോവിലിൽ നിന്ന് ദേവീ ചൈതന്യം കലമാൻകൊമ്പിൽ ആവാഹിച്ച് ഒരു വശത്ത് മേൽശാന്തിയും മറുവശത്ത് കന്യാവും കലമാൻകൊമ്പ് പിടിച്ച് താലപ്പൊലി ആരംഭിച്ചു. പാണൻ വഴികാട്ടും വടിയുമായി മൂത്താലിൽ കാരണവർ മുന്നിൽ നടന്നു. നിറവറയും നിലവിളക്കുമായി ഭക്തർ ദേവിയെ സ്വീകരിച്ച് കാണിക്കയർപ്പിച്ചു. നാലുകരകളിലും ബാലികമാരും ഭക്തരും താലപ്പൊലിയും നിലവിളക്കും നിറവറയുമായി വരവേൽപ്പ് നൽകി. തെക്കുംഭാഗം, നടുവത്തുചേരി, മാലിഭാഗം, വടക്കുംഭാഗം എന്നീ കരകളിൽ സഞ്ചാരത്തിനിടെ പൊന്നാടിൽ അഴകത്ത്, കുളങ്ങര, വിളി ദേവീപീഠം, പള്ളത്താജത്ത് ചാവടി, പാവുമ്പ ദേവീപീഠം എന്നിവിടങ്ങളിൽ ദേവിയുടെ പ്രതിരൂപമായ കന്യാവ് വിശ്രമിച്ചു. താലപ്പൊലി പാവുമ്പ ദേവീപീഠത്തിലെത്തുമ്പോൾ കോയവിള പാവുമ്പ ദേവീക്ഷേത്രത്തിൽ നിന്നുള്ള കന്യാവ് അവിടെ എത്തി സ്വീകരിച്ചു. ഇരു ദേവിമാരുടെയും കൂടിക്കാഴ്ച ഭക്തിനിർഭരമായ ചടങ്ങാണ്. തുടർന്ന് ഇരുവരും പുലർച്ചെ ഉപചാരം ചൊല്ലി പിരിഞ്ഞ് താലപ്പൊലി എഴുന്നള്ളത്ത് പനവിള ക്ഷേത്രം, ഉദയാദിത്യപുരം ക്ഷേത്രങ്ങളിലൂടെ പനക്കെട്ടോടിയിലെത്തും. ഇതോടെയാണ് താലപ്പൊലി എഴുന്നള്ളത്ത് സമാപിച്ചത്. ന്യൂസ് ബ്യൂറോ ചവറ.